ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ചരകസംഹിത, അതിലെ പാല്, ഉപ്പ് വകകൾ, മൂത്രം, ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ 98 മുതലുള്ള ശ്ലോകങ്ങളുടെ അന്വയമാണ് നമ്മൾ എടുത്തു വന്നത്. ഔഷ്ട്രം, പെണ്ണൊട്ടകത്തിൻ്റെ മൂത്രം, ഒട്ടകമൂത്രം, സതിക്തം, തിക്തമാണ്. ശ്വാസകാസഘ്നമാണ്, ശ്വാസകാസങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ആസ്തമ, ചുമ ഇവയെ ഇല്ലാതാക്കുന്നത്. അർശോഘ്നമാണ്, അർശസിനെ ശമിപ്പിക്കുന്നതാണ്. വാജീനാം, പെൺകുതിരയുടെ മൂത്രമാകട്ടെ തിക്തവും തിക്തകടുകം എരിവുള്ളതും. കുഷ്ഠവ്രണവിഷാപഹം, കുഷ്ഠം, വ്രണം, വിഷം ഇവയെ ഇല്ലാതാക്കുന്നത്. ഖരമൂത്രമപസ്മാര ഉന്മാദഗ്രഹവിനാശനം. പെൺകഴുതയുടെ മൂത്രം അപസ്മാരത്തെയും ഉന്മാദത്തെയും ഗ്രഹബാധകളെയും ഇല്ലാതാക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇത് ഇപ്രകാരം ഇഹ ഇവിടെ യഥാസാമർഥ്യയോഗ്യത, മൂത്രത്തിൻ്റെ ശക്തിക്കനുസരിച്ച് മൂത്രാണി 8 മൂത്രങ്ങളെയും ഉക്കുതാനി പറയപ്പെട്ടു. ഇവിടെ 8 വിധ മൂത്രങ്ങളെയാണ് പറയുന്നത്. പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദ്രവ്യനിർണയത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം പരിനിഷ്ണാതന്മാരായിരുന്നു പ്രാചീനർ എന്നറിയാൻ നമ്മളിതൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. 8 മൂത്രങ്ങളെയാണ് ആത്രേയൻ ഉപകാരപ്രദങ്ങളെന്ന് വിശദീകരിച്ചത്. അനേക ജീവജാലങ്ങൾ, സസ്തനികളുണ്ട്, അവയൊക്കെ മൂത്രമൊഴിക്കുന്നവയാണ്. എന്നാൽ അതിലെല്ലാത്തിനെയും ഇവിടെ പറഞ്ഞിട്ടില്ല. ചെമ്മരിയാട്, കോലാട്, പശു, എരുമ, ആന, ഒട്ടകം, കുതിര, കഴുത, ഇവ 8 പറഞ്ഞത്. അത് പൊതുവെ ഉഷ്ണവീര്യമുള്ളതും തീഷ്ണവും അരൂക്ഷവും എരിവുള്ളതും ലവണം അനുരസമായുള്ളതും ആകുന്നു. പൊതുവിൽ പറഞ്ഞാൽ, മൂത്രങ്ങളെ ഒന്നിച്ച് പൊതുവിൽ പറഞ്ഞാൽ, മൂത്രങ്ങൾ പൊതുവെ ഉഷ്ണവീര്യമുള്ളതും തീഷ്ണവും അരൂക്ഷവും, രൂക്ഷമല്ലാത്തതും, എരിവുള്ളതും ലവണം അനുരസമായുള്ളതും, രസം എരിവ്, ലവണം അനുരസം, അവയെ ഉത്സാദനം, ആലേപനം, അങ്ഷൻ, അനോയിൻമെൻറ്റ്, ആസ്ഥാപനം, വിരേചനം, സ്വേദനം എന്നിവയ്ക്കൊക്കെ ഉത്തമമാണ്. അതിൻ്റെ ക്രിയാ രംഗങ്ങളിൽ ആയുർവേദ അഭിജ്ഞന്മാർ
ഉത്സാദനത്തിന്, ആലേപനത്തിന്, ആസ്ഥാപനത്തിന്, വിരേചനത്തിന്, സ്വേദനത്തിന് ഒക്കെ ഈ മൂത്രങ്ങളെ ഉപയോഗിക്കാറുണ്ട്. മലബന്ധത്തെ ഇല്ലാതാക്കുന്നതിനും പൊതുവെ രോഗനിവാരണത്തിനും ഇവ ഉപയുക്തമാണ്. ആചാര്യന്മാരുടെ കാഴ്ചപ്പാടുകളെ വിശദീകരിക്കുമ്പോൾ ഇന്ത്യയിൽ രാജസ്ഥാൻ പ്രദേശത്ത് മാത്രമാണ് കുറച്ച് ഒട്ടകമുള്ളത്. ജീവജാലങ്ങളെ വിശ്വവ്യാപകമായി കണ്ടിട്ട് അവയിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവയെ തിരഞ്ഞെടുത്ത് എട്ടായി ചുരുക്കി 8 തരം മൂത്രങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. മലബന്ധത്തെ ഇല്ലാതാക്കുന്നതിന്, പൊതുവെ രോഗനിവാരണത്തിന് ഈ മൂത്രങ്ങൾ ഉപയുക്തമാണ്. ഉദരം, അർശസ്, ഗുൽമം, കുഷ്ഠം എന്ന് പറഞ്ഞാൽ ത്വക്ക് രോഗങ്ങളെല്ലാം, എല്ലാ ത്വക്ക് രോഗങ്ങളെയും ചേർത്താണ് കുഷ്ഠമെന്ന് പറയുന്നത്. അപ്പോൾ ഉദരരോഗങ്ങൾ, മഹോദരം, യകൃതുദരം, പ്ലീഹോദരം തുടങ്ങിയ ഉദരരോഗങ്ങളിൽ ഈ മൂത്രങ്ങളെല്ലാം പ്രയോജനപ്രദമാണ്. അർശോ രോഗങ്ങളിൽ അതീവ ശ്രദ്ധേയങ്ങളാണ്. ഗുൽമരോഗങ്ങൾക്ക് നല്ലതാണ്. കുഷ്ഠത്തിന്, ത്വക്ക് രോഗങ്ങളിൽ, കിലാസത്തിന്, ഒരു തരം ചിത്രത്തെയാണ് കിലാസം എന്ന് പറയുന്നത്, ലുക്കോഡമ. ഈ രോഗങ്ങളുടെ ചികിത്സയിൽ പേര് കേട്ടവയാണ് അഷ്ടമൂത്രങ്ങൾ. ഉപനാഹത്തിലും പരിഷേകത്തിലും, പൗൾട്ടീസ് വയ്ക്കുന്നതിൽ, ഉപനാഹത്തിൽ, പരിഷേകത്തിൽ, അഫ്ലൂഷനിൽ ഇത് നന്നാണ്. വിശപ്പുണ്ടാക്കുന്നതിലും വിഷനിവാരണത്തിലും ഈ മൂത്രങ്ങൾ ഉപയോഗിച്ചാൽ, കഴിച്ചാൽ വിശപ്പുണ്ടാവും. വിഷനിവാരണത്തിൽ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ വിഷങ്ങളേറ്റാൽ ആ വിഷനിവാരണത്തിൽ ഈ മൂത്രം അത്യുത്തമമാണ്. വിഷനിവാരണത്തിലും ഗ്രഹരോഗങ്ങളിൽ 18 വിധ ബാലഗ്രഹങ്ങളുണ്ട്. രാക്ഷസഗ്രഹം, പൈശാചഗ്രഹം, ബ്രഹ്മരാക്ഷസഗ്രഹം, ഇങ്ങനെയൊക്കെ ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹ രോഗങ്ങളുടെ ശമനത്തിലും മൂത്രങ്ങൾ അത്യുത്തമമാണ്. അവ പാണ്ഡുതയിൽ, അനീമിയ, പേരുകേട്ട ഔഷധമാണ് മൂത്രം. പഴയകാലത്ത് പാണ്ഡുത വന്നാൽ, അതായത് അനീമിയ വളരെ കൂടുതലായി സംഭവിച്ചാൽ, അമ്മമാർ പുരാണകിട്ടം വാങ്ങി മൂത്രത്തിൽ പചിച്ച് മൂത്രം കുടിക്കാൻ കൊടുക്കുകയാണ് പതിവ്. പുരാണകിട്ടം മൂത്രത്തിൽ പലവരും പചിച്ച് പൊടിച്ചു വെച്ച് അല്പാൽപമായി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പാണ്ഡുതയിൽ, അനീമിയയിൽ, രക്തക്കുറവിൽ പേര് കേട്ട ഔഷധമാണ് 8 വിധ മൂത്രങ്ങൾ. പല വിധത്തിൽ, പല രൂപത്തിലുണ്ടാകുന്ന ലുക്കീമിയകളിൽ കൃത്യതയോടെ ഗോമൂത്രം സേവിച്ചാൽ, ആട്ടിൻമൂത്രം സേവിച്ചാൽ, ആവിയാട്ടിൻമൂത്രം സേവിച്ചാൽ, ആനമൂത്രം സേവിച്ചാൽ ഒക്കെ കുറയും. അപ്പോൾ കഫത്തെയും വാതത്തെയും ശമിപ്പിക്കുന്നതോടൊപ്പം പിത്തത്തെ കുറയ്ക്കുകയും ചെയ്യും. ഇവയാണ് മൂത്രത്തിൻ്റെ പൊതുവായ, സാമാന്യമായ ഉപയോഗങ്ങൾ. അവയോരോന്നിൻ്റെയും ഉപയോഗവും ഗുണവും വേറെ വേറെ ഇനി മനസ്സിലാക്കാം. ചെമ്മരിയാടിൻ്റെ മൂത്രം
തിക്തവും സ്നിഗ്ധവും പിത്തത്തിന് അവിരോധിയുമാണ്. പിത്തമുള്ളവർക്ക് വിരോധമില്ലാത്തതാണ്. ആട്ടിൻ മൂത്രം, ചെമ്മരിയാടിൻ്റെ മൂത്രം തിക്തം സ്നിഗ്ധം പിത്ത അവിരോധി. ആടിൻ്റെ മൂത്രം കഷായ മധുരവും പഥ്യവും ത്രിദോഷഹരവുമാണ്. വാദവിത്ത കഭങ്ങളെയെല്ലാം ഹനിക്കുന്നതാണ്. പശുവിൻ്റെ മൂത്രമാകട്ടെ മധുരവും കുറച്ച് ദോഷഘ്നവും കൃമികുഷ്ഠവിനാശകവുമാണ്. ചൊറിച്ചിലും പിത്തവും ശമിപ്പിക്കുന്നതും ഉദരത്തിലും ദോഷങ്ങളിലും ശമനകാരിയുമാണ്. മഹിഷമൂത്രം, എരുമയുടെ മൂത്രം, ക്ഷാരഗുണമുള്ളതും സരവും വയറിളക്കുന്നതും ലാക്സേറ്റീവ് ആയത് അർശസ്, ശോഭം നീര്, ഉദരം എന്നിവയെ ശമിപ്പിക്കും. ആനമൂത്രമാവട്ടെ ലവണരസമുള്ളതും ഉപ്പ് രസമുള്ളതും കൃമികളുടെ വിനാശത്തിനും കുഷ്ഠത്തിനും അത്യുത്തമവുമാണ്. എല്ലാ ത്വക്ക് രോഗങ്ങളും കുഷ്ഠമുൾപ്പെടെ ലെപ്രസി ഉൾപ്പെടെ മാറുന്നതാണ്. ഇത് മലബന്ധത്തിലും മൂത്രബന്ധത്തിലും നന്നാണ്. വിഷവിനാശനത്തിന് ഏറ്റവും പറ്റിയതാണ്. കഫരോഗങ്ങളിലും അർശസിലും ഉപയുക്തമാണ്. ഒട്ടകത്തിൻ്റെ മൂത്രം തിക്തമാണ്. ശ്വാസം ഡിസ്പ്നോയിയ, കാസം ബ്രോങ്കൈറ്റിസ്, അർശസ് എന്നിവയുടെ ശമനത്തിന് ഒട്ടകത്തിൻ്റെ മൂത്രം അത്യുത്തമമാണ്. കുതിരയുടെ മൂത്രം തിക്തവും എരിവുള്ളതുമാണ്. കുഷ്ഠനിവാരണത്തിനും വ്രണരോപണത്തിനും വിഷശമനത്തിനും കൊള്ളാം. കഴുതമൂത്രം അപസ്മാരശമനത്തിനും ഉന്മാദവിനാശത്തിനും ഗ്രഹപീഡകൾക്കും നന്നാണ്. ഇങ്ങനെ മൂത്രവിഭാഗങ്ങളും അവയുടെ പൊതുവായ ഉപയോഗവും വേറിട്ട് ഓരോന്നോരോന്നായി എടുക്കുമ്പോഴുള്ള ഗുണവും ഉപയോഗവും പറഞ്ഞു. ദീപികാവ്യാഖ്യാതാവായ ചക്രപാണി പറയുന്നത് എല്ലാ മൂത്രങ്ങളിലും പെൺവിഭാഗങ്ങളുടെ മൂത്രമാണ് ഉത്തമം. കാരണം അവ ലഘുവാണ്. സ്ത്രീ ശരീരത്തിൻ്റെ ലാഘവമാണ് മൂത്രലാഘവത്തിന് കാരണം. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആൺജീവികളുടെ മൂത്രനാളിയും ശുക്രനാളിയും ഒരു വാതിലിലേക്ക് തുറക്കുന്നത് കൊണ്ട് മൂത്രത്തിൽ ശുക്ലാംശം വരികയാൽ അത് ഗുരുത്വമുള്ളതാണെന്നാണ്. സ്ത്രീ ശരീരത്തിൻ്റെ പ്രത്യേകത മൂത്രത്തിനും ആർത്തവത്തിനും പ്രത്യേകം വാതിലുകൾ ഉണ്ടെന്നതാണ്. ചിലരാവട്ടെ ശുക്രം പുരുഷന് മാത്രമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇത് ശരിയല്ല. സുശ്രുതം ശരീരസ്ഥാനം 2:47 ഇത് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്കും ശുക്രമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ ശുക്രം വിസർജിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി അസ്ഥികളില്ലാത്ത മാംസപിണ്ഡത്തെ ഗർഭം ധരിക്കുകയും ചെയ്യുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് സ്ത്രീകളിലും ശുക്രമുണ്ട്. അതുകൊണ്ട് മൂത്രത്തിൻ്റെ ലാഘവത്തെ ഇതുമായി ഘടിപ്പിക്കരുതെന്നാണ് ദീപികാകാരനായ ചക്രപാണിയുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീ ശരീരത്തിൻ്റെ ലാഘവം തന്നെയാണ് മൂത്രത്തിൻ്റെ കാര്യത്തിലും ലാഘവമുണ്ടാക്കുന്നത്. രോഗനിവാരണത്തിൽ ഈ ജീവികളുടെയെല്ലാം സ്ത്രീ വിഭാഗത്തിൻ്റെ മൂത്രം അത്യുത്തമ ഔഷധമാണ്. അത് കഴിഞ്ഞാണ് ആൺവർഗങ്ങളുടെ മൂത്രം, അതും കഴിഞ്ഞാണ് നപുംസകങ്ങളുടേത്. നപുംസകങ്ങളുടേതാകട്ടെ ഉപകാരശൂന്യവും അശോഭനവുമാകുന്നു എന്നാണ് ചക്രപാണി പറയുന്നത്. അത ക്ഷീരാണി വക്ഷ്യന്തേ കർമ്മജൈഷാം ഗുണശ്ചയേ. അഷ്ടവിധ ക്ഷീരങ്ങളുടെ നാമഗുണകർമ്മങ്ങൾ ഇനി പറയാം. അത് കഴിഞ്ഞ് അതിനുശേഷം അഷ്ടവിധങ്ങളായ അധ ക്ഷീരാണി വക്ഷ്യന്തേ കർമ്മജൈഷം ഗുണശ്ചയേ, അവയുടെ ഗുണങ്ങൾ ഇനി പറയാൻ പോവുകയാണ്. അധ ക്ഷീരാണി വക്ഷ്യന്തേ കർമ്മജൈഷം ഗുണശ്ചയേ അവിക്ഷീരമജക്ഷീരം ഗോക്ഷീരം മഹിഷം ജയത് ഉഷ്ട്രീണാമധനാഗീനം വടവായ സ്ത്രീയാസ്തഥ പ്രായശോ മധുരം സ്നിഗ്ധം ശീതം സ്തന്യം വയോമതം പ്രീണനം ബ്രഹ്മണം വൃഷ്യം മെദ്യം ബല്യം മനസ്കരം ജീവനീയം ശമഹരം ശ്വാസകാസനിബർഹണം ഹന്തിശോണിതവിത്തം ച സന്ധാനം വിഹതസ്യ ച സർവഭ്രാണഭൃതം സമ്യം സാമ്യം ശമനം ശോധനം തഥം തൃഷ്ണാഘ്നം ദീപനീയം ച ശ്രേഷ്ഠം ക്ഷീണക്ഷതേഷു ച പണ്ഡുരോഗ്യം ലഭിത്തേ ച ശോഷേ ഗുൽമേ തഥോദരേ യോനിശുക്രപ്രദോഷേഷു മൂത്രേഷു ശ്വപ്രചുരേഷു ച പുരീഷേ ഗ്രന്ഥിദേ ബദ്ധ്യം വാദപിത്തവികാരിണം നസ്യാലേപാവഗാഹേഷു വമനസ്ഥാപനേഷു ച വിരേചനേ സ്നേഹനേ ച പയസ്സർവത്ര യുജ്യതേ വിരേചനേ സ്നേഹനേ ച പയസ്സർവത്ര യുജ്യതേ യഥാക്രമം ക്ഷീരഗുണാനേകൈകസ്യ പൃഥക് പൃഥക് അന്നപാനാദികേ ധ്യായേ ഭൂയോ വക്ഷമ്യശേഷതഃ. അത ക്ഷീരാണി വക്ഷ്യന്തേ കർമ്മചൈഷം ഗുണശ്ചയേ അവിക്ഷീരമജാക്ഷീരം ഗോക്ഷീരം മഹിഷം ചയത് ഉഷ്ട്രീണാമധനാഗീനം വടവായാ സ്ത്രീയാസ്തഥാം പ്രായശോ മധുരം സ്നിഗ്ധം ശീതം സ്തന്യം പയോമതം പ്രീണനം ബ്രഹ്മണം സ്നിഗ്ധം ശീതം സ്തന്യം പയോമതം പ്രീണനം ബ്രഹ്മണം വൃഷ്യം മെദ്യം ബല്യം മനസ്കരം ജീവനീയം ശ്രമഹരം ശ്വാസകാസനിബർഹണം ഹന്തിശോണിതവിത്തം ച സന്ധാനം വിഹതസ്യ ച സർവപ്രാണഭൃതം സാമ്യം ശമനം ശോധനം തഥാം തൃഷ്ണാഘ്നം ദീപനീയം ച ശ്രേഷ്ഠം ക്ഷീണക്ഷതേഷു ച പാണ്ഡുരോഗേം ലഭിത്തേ ച ശോഷേ ഗുൽമേ തഥോദരേ അതിസാരേ ജ്വരേ ദാഹേ
സ്വയധൗജവി വിശേഷത യോനിശുക്രപ്രദോഷേഷു മൂത്രേഷ്വപ്രചുരേഷു ച പുരീഷേ ഗ്രഥിദേവധ്യം വാദവിത്തവികാരിണം നസ്യാലേപാവഗാഹേഷു വമനസ്ഥാപനേഷു ച വിരേചനേ സ്നേഹനേ ച പയസ്സർവത്ര യുജ്യതേ യഥാക്രമം ക്ഷീരഗുണാനേകൈകസ്യ പൃഥക് പൃഥക് അന്നപാനാദികേ ധ്യായേ ഭൂയോ വക്ഷമ്യശേഷതഃ. അതാ ഇതിനുശേഷം ക്ഷീരാണി പാൽവർഗങ്ങളെ യേഷാം ച കർമ്മ ഏ ഗുണാഹ വക്ഷ്യന്തെ, അവയുടെ കർമ്മത്തെയും ഗുണത്തെയും പറയാം. അവിക്ഷീരം, അജാക്ഷീരം, ഗോക്ഷീരം, മാഹിഷം ച അഥ ഉഷ്ട്രീണാം, ചെമ്മരിയാടിൻ്റെ പാല്, ആടിൻ്റെ പാല്, പശുവിൻ്റെ പാല്, എരുമയുടെ പാല്, ഒട്ടകത്തിൻ്റെ പാല്, നാഗീനം വടസായാഹ ആനപ്പാല്, കുതിരപ്പാല്, തഥാ സ്ത്രീയ സ്ത്രീയുടെ മുലപ്പാൽ, കഴുത ഇവിടെയില്ല, എട്ടെണ്ണം ഉള്ളതിൽ മൂത്രം പറഞ്ഞപ്പോഴുള്ള കഴുത മൂത്രമില്ല, എട്ട് തരം മൂത്രങ്ങൾ പറയുമ്പോൾ മുലപ്പാൽ ഉൾപ്പെടെ എട്ടെണ്ണം, എട്ട് തരം പാൽ വകകൾ പറഞ്ഞിരിക്കുന്നു. പയഹ പാൽ, പ്രായശഃ മധുരം, പ്രായേണ മധുരരസവും, സ്നിഗ്ധം ശീതം, സ്നിഗ്ധവും ശീതവീര്യമുള്ളതും, സ്തന്യം പാല് വർദ്ധിക്കുന്നതും, പ്രീണനം ആഹ്ലാദകരവും, ബ്രഹ്മണം പുഷ്ടികരവും, വൃഷ്യം ശുക്രവർദ്ധകവും, മേധ്യം ബുദ്ധിവർദ്ധകവും, ബല്യം ബലവർദ്ധകവും, മനസ്കരം മനസ്ഥൈര്യകരവും ആണെന്നാണ് അഭിപ്രായം. മതം മേധ്യം ബല്യം മനസ്കരം മതം, ജീവനീയം ആയുർവർദ്ധകവും, ശ്രമഹരം ക്ലേശഹരവും, ശ്വാസകാസ നിർഹണം കാസരോഗത്തെയും ശ്വാസരോഗത്തെയും നിവർത്തിക്കുന്നതും ആകുന്നു. ശോണിത പിത്തം ച ഹന്തി, രക്തത്തെയും പിത്തത്തെയും ഹനിക്കുന്നതാകുന്നു, രക്തപിത്തഹാരിയാകുന്നു. വിഹതസ്യ സന്താനം, എല്ലൊടിഞ്ഞതിനെ യോജിപ്പിക്കുന്നതാകുന്നു. സർവ എല്ലാ എല്ലാ തരത്തിലും സാമ്യമായതും, ശമനം ദോഷസാമ്യം വരുത്തുന്നതും, തഥാശോധനം ദോഷശോധകവും, തൃഷ്ണാഘ്നം തൃഷ്ണാനാശകവും, ദീപനീയം അഗ്നിദീപകവും, ക്ഷീണേ ഏവം ക്ഷീണം ക്ഷതം എന്നിവ പറ്റിയവർക്ക് ശ്രേഷ്ഠവുമാകുന്നു ശ്രേഷ്ഠം. പാണ്ഡുരോഗേ അമ്ലപിത്തേച, പാണ്ഡുരോഗത്തിലും അമ്ലപിത്തത്തിലും, ശോഷേ ശോഷത്തിലും, ഗുൽമേ ഗുൽമത്തിലും, തഥാ അതുപോലെ ഉദരേ ഉദരരോഗത്തിലും, അതിസാരേ അതിസാരത്തിലും, ജ്വരേ ജീർണജ്വരത്തിലും, ദാഹേ ദാഹത്തിലും, വിശേഷത ഹാശ വിശേഷിച്ച്, ശ്വവധൗ നീരിലും, യോനിരോഗങ്ങളിലും, ശുക്രത്തിൻ്റെ പ്രദോഷങ്ങളിലും വളരെ ഉത്തമമാകുന്നു. ഉത്തമങ്ങളായ പാൽവകകളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഉന്നതമായ തരത്തിൽ ദ്രവ്യങ്ങളെ അവയുടെ ഗുണങ്ങളെ അടുക്കടുക്കായി പറഞ്ഞു തരുന്ന ചരകത്തിൻ്റെ പ്രതിഷ്ഠാപകമായ അറിവ് ഉപദേശിച്ചു തന്ന ആത്രേയ മഹാമുനിയുടെ പാദരേണുക്കളിൽ നമുക്ക് പ്രണമിക്കാം.